ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെയർ ഓയിലിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് വർഷമായിട്ട് സെയിം ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് മുൻപ് കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ ഇവയുടെ മിക്സായിട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാസ്റ്റർ ഓയിലും അതുപോലെ തന്നെ കൊക്കനട്ട് ഓയിലും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ്. മറ്റൊന്നല്ല, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒലീവ് ഓയിലും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലും എനിക്ക് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ഈ പറയുന്ന പോലെ കൊക്കനട്ട് ഓയിലുമായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങിയത്. ഇതേപോലെ ഒരുപാട് ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ, ഇത് ഉപയോഗിച്ചില്ല. കാരണം ഇതുപോലെ രണ്ട് ബോട്ടിൽ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 മാസത്തിന് മുകളിലൊക്കെ എനിക്ക് എത്തുന്നുണ്ട് കേട്ടോ. കാരണം അത്ര കുറച്ചേ വേണ്ടു, ഇത് തിക്കായിട്ടുള്ള ഓയിലായതുകൊണ്ട്. അതിനെ നേർപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു കൊക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് മില്ലിൽ നിന്ന് തന്നെ കിട്ടുന്ന ഓയിൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനത്തെ കൊക്കനട്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതും കൂടെ വാങ്ങിച്ചു എന്നേ ഉള്ളൂ, ഒരു കോംബോ ആയിട്ട് കണ്ടപ്പോൾ വാങ്ങിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെയ്ഡ് കാസ്റ്റർ ഓയിലും അതുപോലെ തന്നെ കൊക്കനട്ട് ഓയിലും ആണ് യൂസ് ചെയ്യുന്നത്. നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ കൊക്കനട്ട് ഓയിൽ ഞാൻ വാങ്ങിച്ചത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർഫോൾ ഉണ്ടായി. അതായത് എനിക്ക് നല്ല വോളിയം എത്തിയ ഒരു മുടി വന്നിട്ട് നന്നായിട്ട് കുറഞ്ഞു കേട്ടോ. ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് എന്ത് ചെയ്തിട്ടും കൺട്രോൾ ആവുന്നുണ്ടായിരുന്നില്ല. അത് പിന്നെ സീസണൽ ഹെയർഫോൾ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏകദേശം അത്ര വലിയ വാല്യൂ കൊടുക്കാതിരുന്നു. പക്ഷേ മുടി നന്നായിട്ട് പോയി, വോളിയം നന്നായിട്ട് കുറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയത്. പിന്നെ മാസ്ക് കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്കറിയാം സമയം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഹെയർ കെയർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും ഹെയർഫോൾ ഇഷ്യൂസൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫുഡ് ഹാബിറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചെയ്തത്, അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ചേഞ്ചസ് വരുത്തി. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓയിലൊന്ന് മാറ്റി നോക്കി കേട്ടോ. ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്കറിയാം. ഓയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് മോശമാണെന്നും എനിക്കറിയാം. പക്ഷേ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു ഓയിലാണ് ന്യൂഡിൻ്റെ ക്യാരറ്റ് സീഡ് ഓയിൽ എന്ന് പറയുന്നത്. ഞാൻ ആ ഓയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഓയിൽ എന്ന് പറയുന്നത്. ഈ ഓയിലാണ് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. ഏകദേശം 1.5 മാസത്തോളമായി ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഒന്ന് കൺട്രോൾ ആയിട്ട് കിട്ടിയത് ഇത് യൂസ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ വന്നിട്ട്. ഓയിൽ കാണാൻ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം ഇത് പ്രൈസിയാണ് കേട്ടോ. പിന്നെ പുതിയൊരു ഓയിൽ ട്രൈ ചെയ്യാൻ തീർച്ചയായിട്ടും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോഴാണ് എനിക്ക് അത്യാവശ്യം സമാധാനമായത് കേട്ടോ. നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ഇതിലെ ഇൻഗ്രീഡിയൻസിൽ വന്നിട്ട് ഞാൻ ഈ പറയുന്ന ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓയിലും അടങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് ഞാൻ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ റെഡി ആയത് കേട്ടോ. അല്ല, ജസ്റ്റ് നമുക്കൊരു 1-2 വീക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒട്ടും റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്കത് കളയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വീക്ക്ലി 3 ദിവസമാണ് അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ നിങ്ങളോട് എങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഡ്രോപ്പ് ടൈപ്പ് ആയതുകൊണ്ട് കോട്ടൻ്റെ തുണി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാറുള്ളത്. അല്ലാതെ ഇപ്പോൾ ഇതാ ഈ ഒരു റെയ്ഡ് ഓയിൽ വരുമ്പോഴെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ ബ്രഷ് വരുന്നുണ്ടായിരുന്നു. ഇത് ഡ്രോപ്പ് ടൈപ്പ് ആയതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. കോട്ടൻ്റെ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് ഓയിൽ ആവാതെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഷാമ്പുവിൻ്റെ യൂസ് ഏറെക്കുറെ നമുക്ക് കുറക്കാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇതിൽ അവരിത് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നൈറ്റിൽ നമ്മളിത് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ പറയുന്നത്. ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ നന്നായിട്ട് നമ്മുടെ റൂട്ട്സിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മുടി ഈ ടിപ്പ് നല്ല വളരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. റൂട്ടിൽ നിന്നാണ് വളരുന്നത്, അപ്പോൾ റൂട്ടിലാണ് നന്നായിട്ട് ആവേണ്ടത്. സോ അത് നന്നായിട്ട് നമ്മൾ സ്കാൽപ്പിലേക്കൊക്കെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് മോർണിംഗ് വാഷ് ചെയ്യാനാണ് പറയുന്നത്. എനിക്കത് ഒട്ടും പറ്റില്ല. കാരണം ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് അങ്ങനെ വെച്ചിരുന്ന പിറ്റത്തെ ദിവസം ഉറപ്പായിട്ട് കോൾഡ് വരും. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം, ഞാൻ സ്ഥിരമായിട്ട് വൈകുന്നേരമാണ് ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. വൈകുന്നേരമാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത്. ഏകദേശം ഒരു 1.5-3 മണിക്കൂർ ഞാൻ ഇരിക്കാറുണ്ട്. നമ്മൾ ഏതൊരു ഓയിലും ട്രൈ ചെയ്യുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം പാച്ച് ടെസ്റ്റാണ്. നമ്മളുടെ ഇതാ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ചെവിയുടെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും പാച്ച് ടെസ്റ്റ്.
അങ്ങനെ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് നോക്കുക, നിങ്ങൾക്ക് യാതൊരുവിധ അലർജി ഇല്ലെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. അത് നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഓയിലാണെങ്കിലും അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് സ്യൂട്ട് ആവണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് കാരറ്റ് സീഡിൻ്റെ ഓയിലാണ്, പിന്നെ വന്നിട്ട് ഒലീവ് ഓയിലുണ്ട്, ആൽമണ്ട് ഓയിലുണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്, അതുപോലെ തന്നെ വീറ്റിൻ്റെ ഉണ്ട്, ബ്രിങ്കരാജുണ്ട്, സെസമയുണ്ട്, അതുപോലെ ബ്രഹ്മി, അലോവേറ എക്സ്ട്രാക്ട്, വിറ്റാമിൻ ഇ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസും റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഓയിൽ സെലക്ട് ചെയ്തത് കേട്ടോ. എനിക്കത് നന്നായിട്ട് സ്യൂട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാനിതാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇച്ചിരി പ്രൈസിയാണ്, പക്ഷേ നമുക്കിപ്പം ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഓഫേഴ്സിലുണ്ടാകും കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് 300 ml ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്, ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞാൽ 200 ml ആണ് ഉള്ളത്. ഇതിപ്പം ഞാൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം 6 മുതൽ 8 മാസം വരെയൊക്കെ എനിക്ക് നന്നായിട്ട് ഇതെത്താറുണ്ട്, എന്നാലും ബാക്കിയാവാറുണ്ട്. പിന്നെ ഇതും ഈ ഓയിലുകളുടെ മിക്സായതുകൊണ്ട് ധൈര്യമായിട്ട് ഞാനങ്ങനെ ഓവർ യൂസൊന്നും ചെയ്യാറില്ല. ഓയിൽ നമ്മുടെ മുടിയുടെ ആവശ്യത്തിനാണ് വേണ്ടുന്നത്. പിന്നെ ഈ ടിപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് എണ്ണയാക്കേണ്ട ആവശ്യമില്ല, കയ്യിലൊന്നാക്കിയിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയേ വേണ്ടു. കൈ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒന്ന് മുടിയിലേക്ക് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കാറേ ഉള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ എനിക്കിപ്പോൾ ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ചെറിയ ചെറിയ മുടികൾ എനിക്ക് ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ഓയിലിടാത്ത ദിവസം തന്നെ ഞാനിത് ഷൂട്ട് ചെയ്തത്. കാരണം ഈ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ചുരുണ്ട മുടിയായതുകൊണ്ട് എൻ്റെ ഇങ്ങനെ പറ്റിയിരിക്കും. ഞാൻ പിന്നെ അധികം അങ്ങനെ ഷാമ്പു യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. അത് ഡിപ്പെൻസ് ആണ്, സിറ്റുവേഷൻ നോക്കിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നി. നിങ്ങൾക്ക് ആയിരിക്കാൻ വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ഓയിലാണ്. അപ്പം ഞാൻ ഇതാണ് ഈ ഒരു ഓയിലാണ് ഇപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഞാൻ കഴിക്കുന്ന ഫുഡും അതുപോലെ കുറച്ച് ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത്. ഇപ്പോഴും ഞാൻ പറയാം, എല്ലാ ഓയിലും എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾക്കത് സ്യൂട്ട് ആവണം. അതിന് നീലബൃങ്ങാതി എടുത്താലും ശരി, ധാത്രി എടുത്താലും ശരി, ഏത് ബ്രാൻഡിൻ്റെത് എടുത്താലും ശരി, നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഓയിൽ എടുത്താലും ശരി, സെയിം സിറ്റുവേഷനാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. കുറച്ച് നാളായിട്ട് എൻ്റെ ആ ഒരു ഹെവി ഹെയർഫോൾ കൺട്രോൾ ആയപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഒരു അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ട് വേണമല്ലോ റിസൾട്ട് പറയാനായിട്ട്, അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. ഇനി നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.